വീഡിയോ. എന്റെ അമ്മയുടെ പേര് അമ്മണി. അമ്മണി, ആ ആയിക്കോട്ടെ. ആ ബത്തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു വറുത്തരച്ച ചിക്കൻ കറിയും പിന്നെ ഒരു നെയ്ച്ചോറും ഒക്കെ ഉണ്ടാക്കുന്ന റെസിപ്പിയൊക്കെ കാണിച്ചുകൊണ്ടുള്ള വീഡിയോ കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. ഇന്ന് നല്ല വറുത്തരച്ചിട്ടുള്ള ചിക്കൻ കറി വെക്കാൻ പോകുന്നതേ. ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. തേങ്ങ ഇതുപോലെ ഞാൻ മിക്സിയുടെ ജാറിൽ ഒന്ന് ചെറുതായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. അന്നേരം നമുക്ക് എല്ലാ തേങ്ങയും ഒരുപോലെ ആവുകയും ചെയ്യും, എളുപ്പമൊന്ന് മൂത്ത് കിട്ടുകയും ചെയ്യുമല്ലോ. അപ്പോൾ ഇനി ഈ എണ്ണയിലേക്ക് തേങ്ങ ഇട്ടിട്ട് നല്ലപോലെ ചുവക്കുന്നിടം വരെ ചെറിയ തീയിൽ വെച്ചിട്ട് വറുത്തെടുക്കണം. തേങ്ങ വറുത്തെടുക്കുമ്പോഴേ തീ കൂട്ടി വെച്ച് തിരക്ക് കൂട്ടി കളറൊന്ന് മാറ്റിയെടുക്കരുത് കേട്ടോ. അന്നേരം കറിക്ക് ഒരു ടേസ്റ്റൊന്നും ഉണ്ടാകത്തില്ല. തേങ്ങ വറക്കുമ്പോൾ കുറച്ച് സമയമെടുത്ത് തന്നെ വറുത്തെടുക്കുകയാണെങ്കിൽ കറി കാണാനും നല്ല രസമായിരിക്കും, കഴിക്കാനും നല്ല ടേസ്റ്റ് ആയിരിക്കുമേ. ഈ ചിക്കൻ കറി നമ്മൾ ഒന്ന് ചെറുതായിട്ട് ചിക്കൻ ഒന്ന് വറുത്തിട്ട് കേട്ടോ കറി വെക്കുന്നത്. നല്ലോണം ഫ്രൈ ആക്കി എടുക്കുന്നില്ല, ചെറിയ തോതിൽ. അപ്പോൾ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു ടീസ്പൂൺ മുളക് പൊടിയാണ്. ഒത്തിരി മസാല വേണ്ട, ലൈറ്റായിട്ടുള്ള മസാല ചേർത്തിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം. പിന്നെ പാകത്തിനുള്ള ഉപ്പ് ഇതും കൂടെ ചേർത്തിട്ട് ഒരു അരമണിക്കൂർ ഒന്ന് മസാല പിടിക്കാൻ വേണ്ടി മാറ്റി വെക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വറുത്തെടുക്കാം കേട്ടോ. കൈ കൊണ്ട് നന്നായിട്ട് മസാലയൊക്കെ തിരുമ്മി പിടിപ്പിച്ച് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ട് വറുക്കാവേ. ചിക്കൻ കറി വെക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ ഇഞ്ചി വെളുത്തുള്ളി ചെറിയുള്ളി എല്ലാം കൂടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇത് ഒരു മുറി തേങ്ങ കേട്ടോ ഞാൻ വറക്കാൻ വേണ്ടി എടുത്തേക്കുന്നേ. അര കിലോ ചിക്കൻ കറി വെക്കാൻ വേണ്ടിയിട്ട് ഒരു 30 ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ചെറിയുള്ളിയും സവാളയും കൂടെ മിക്സ് ആക്കിയിട്ട് വേണമെങ്കിലും എടുക്കാം. ചെറിയുള്ളി തന്നെ ചേർത്ത് വെക്കുമ്പോൾ ഒരു പ്രത്യേക രുചി കേട്ടോ. അതുകൊണ്ട് ഞാൻ ചെറിയുള്ളി തന്നെ എടുത്തിട്ടുള്ളത്. പിന്നെ ചെറിയുള്ളി ഇച്ചിരി വലുതായിരുന്നു കേട്ടോ, അതുകൊണ്ട് 30 എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു ചെറിയൊരു കുടം വെളുത്തുള്ളി മൊത്തം എടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് ഒരു 1/4 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുവാണേ. ഇനി മുളക് പൊടി ഒന്ന് ഇളക്കി കൊടുക്കേ. അത് കഴിഞ്ഞിട്ട് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾ പൊടി, പിന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. ഇനി ഇതെല്ലാം കൂടെ ഒരു ചെറിയ തീയിൽ വെച്ച് ഒരു 3 മിനിറ്റ് നേരം നന്നായിട്ട് വറുത്തെടുക്കാവേ. അപ്പോൾ ഇവിടെ ചീനച്ചട്ടിയിൽ ഇങ്ങനെ നിഴലടിക്കുന്ന കണ്ടോ. ഇതിപ്പോൾ ഞാൻ അത്താഴത്തിനുള്ള കറിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ വൈകുന്നേരം ആയേ. അപ്പോൾ അതാ വെയിലടിക്കുന്നുണ്ട് ഈ ജനലിൻ്റെ ഗ്ലാസ്സിൽ കൂടെ. അതാ കേട്ടോ ഇങ്ങനെ ഒരു നിഴൽ കാണുന്നത്, ഞാൻ കാണിച്ചു തരാം. നല്ല വെയിലടിക്കുന്നുണ്ട് കേട്ടോ. ഈ പൊടികളൊക്കെ വറുത്തെടുക്കട്ടെ. ഞാൻ വീഡിയോ എടുക്കാൻ പോയപ്പോൾ തീ ഓഫാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ, അല്ലെങ്കിൽ പൊടി കരിഞ്ഞു പോകും പെട്ടെന്ന്. ആ പൊടികൾ ചൂടാക്കി ആ ചീനച്ചട്ടിയിൽ നിന്ന് പൊടിയൊക്കെ ഞാൻ മാറ്റി. അത് കഴിഞ്ഞിട്ട് ആ ചീനച്ചട്ടി തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ വെളിച്ചെണ്ണയോ ഓയിലോ എന്തെങ്കിലും നമുക്ക് എടുത്താൽ മതി ഈ ചിക്കൻ വറുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇതിന് ഇതിനകത്തേക്ക് ഞാൻ ഈ മസാല പുരട്ടി വെച്ച ചിക്കനൊക്കെ ഇട്ട് ഒന്ന് വറുത്തെടുക്കുക. ചിക്കനൊക്കെ ഞാനിപ്പോൾ വറുത്ത് കോരിയേ. ഇനി ഇതിനകത്തേക്ക് കുറച്ചുകൂടെ എണ്ണ ഒഴിച്ചു കൊടുക്കുക.
ഇനിയിപ്പോൾ ഇതിനകത്തേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി ഇട്ട് കൊടുക്കുവാണേ. ഇനിയിപ്പോൾ ഞാൻ ഇതിനകത്തേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുവാണേ. പിന്നെ സർവ്വസുഗന്ധിയുടെ ഇല, അത് സർവ്വസുഗന്ധിയുടെ ഇലയൊന്ന് കാണിച്ചു തരണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇതാ കേട്ടോ സർവ്വസുഗന്ധിയുടെ ഇല, ഇത് അപ്പോൾ ഇതൊന്ന് മുറിച്ചിട്ടിട്ട് കൊടുക്കുവാണേ. ഞാൻ ഇന്നാൾ ഒരു വീഡിയോയിൽ സർവ്വസുഗന്ധിയുടെ ഇലയും മരവും ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ ഇനി കുറച്ച് പച്ചമുളകും ഇട്ട് കൊടുത്തു. പിന്നെ ഞാൻ എടുത്തേക്കുന്ന മുളക് പൊടി കാശ്മീരി മുളക് പൊടിയല്ല കേട്ടോ, സാധാരണ എരിവുള്ള മുളക് പൊടി. അതുകൊണ്ടാണ് ഞാൻ 3/4 ടേബിൾ സ്പൂൺ എടുത്തത്. ഇപ്പം നമ്മുടെ ചെറിയുള്ളിയൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ഞാൻ നമ്മൾ നേരത്തെ മൂപ്പിച്ച് വെച്ച പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനിയിപ്പോൾ മൂപ്പിക്കൊന്നും വേണ്ട, നമ്മൾ നേരത്തെ ചട്ടിയിലിട്ട് മൂപ്പിച്ചതല്ലേ. അതുകൊണ്ട് ഇനിയിപ്പോൾ ഇതിനകത്തേക്ക് ചേർത്തിട്ട് നമുക്ക് തക്കാളിയും കൂടി ചേർത്ത് കൊടുക്കാവേ. ഇനിയിപ്പോൾ ഞാൻ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമുക്ക് എരിവ് കുറവാന്ന് തോന്നുവാണെങ്കിൽ ലാസ്റ്റ് വേണമെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം. കുരുമുളക് ഞാൻ നേരത്തെ ചൂടാക്കിയൊക്കെ പൊടിച്ച് വെച്ചത്, അതുകൊണ്ടാണ് ഞാൻ നേരത്തെ മുളകും മല്ലിയൊക്കെ ചൂടാക്കിയപ്പം ചേർക്കാതിരുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ പൊടികളൊക്കെ ഇട്ടു. നമ്മൾ മൂപ്പിച്ചായതുകൊണ്ട് ഇനി മൂപ്പിക്കൊന്നും വേണ്ടല്ലോ. ഇനിയിപ്പോൾ തക്കാളി ഇട്ട് കൊടുക്കാം കേട്ടോ, ഒരു മീഡിയം സൈസിലുള്ള തക്കാളി. ഇനിയിപ്പോൾ ഇതൊന്ന് വഴന്ന് വരട്ടെ. ഇനിയിപ്പോൾ നേരത്തെ വറുത്ത് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കുവാണേ. ചിക്കൻ എടുക്കുമ്പോൾ കുറച്ച് എല്ലുള്ള കഷ്ണം കൂടെ കൂട്ടിയെടുക്കണം കേട്ടോ, അന്നേരം നല്ല കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നതേ. ഇനി ഇതെല്ലാം കൂടെ കൂട്ടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചൊക്കെ എടുത്തിട്ട് നമുക്ക് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് വേവിച്ചെടുക്കാവേ. വെള്ളം ഒഴിച്ചു കൊടുക്കട്ടെ. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിക്കാം. പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുവാണേ. ഇത് ഞാൻ ഒരു തുള്ളി പോലും വെള്ളം ഒഴിക്കാതെ അരച്ചെടുത്തത് കേട്ടോ. ഇതുപോലെ എണ്ണയൊക്കെ തെളിഞ്ഞ് അരഞ്ഞു കിട്ടും. ചിക്കൻ കറിയിലേക്കൊന്ന് ഉള്ളി മൂപ്പിച്ച് ചേർക്കാൻ വേണ്ടി പോവുകയാണേ. അപ്പോൾ ഞാൻ എണ്ണ ചൂടാക്കിയിട്ടുണ്ട്. അതിനകത്തേക്ക് കറുവപ്പട്ട, ഗ്രാമ്പു, ഏലക്ക, 2 ഏലക്ക, ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ട, 2 ഗ്രാമ്പു ഒന്ന് പൊട്ടിക്കട്ടെ. അത് കഴിയുമ്പോൾ ചെറിയുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് പൊട്ടിക്കഴിയുമ്പോഴത്തേന് ചെറിയുള്ളി ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടേ, ഇത് നന്നായിട്ട് ഉള്ളി ചുമക്കുന്നത് വരെ മൂപ്പിക്കാവേ. കറുവാപ്പട്ടയും ഗ്രാമ്പും ഏലക്കായും എല്ലാം തേങ്ങയുടെ കൂടെ ഇട്ട് വറുത്ത്, അങ്ങനെ വേറൊരു രീതിയിൽ പെരിഞ്ചീരകമെല്ലാം വറുത്ത് ഞാൻ നേരത്തെ ഒരു ചിക്കൻ കറി ചെയ്തിട്ടുണ്ട് കേട്ടോ, വറുത്തരച്ചിട്ടുള്ള ചിക്കൻ കറിയും പിടിയും. ഇപ്പോൾ ഇത് വേറൊരു മോഡല് ചെയ്തത് കേട്ടോ. ഇനിയിപ്പോൾ ചിക്കൻ കറിയിലേക്ക് തേങ്ങ വറുത്ത് അരച്ച് വെച്ചത് ചേർത്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് നമുക്ക് എത്രയും ചാറ് വേണോ അതിനനുസരിച്ചാക്കാം കേട്ടോ. ഒരുപാട് ചാറായി പോകുന്ന വലിയ ടേസ്റ്റ് ഉണ്ടാകത്തില്ല. അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഞാനേ ഈ ചിക്കൻ കറിയിലേക്ക് കുറച്ച് ചിക്കൻ മസാല 1/4 ടീസ്പൂൺ ചേർത്തിട്ടുള്ളൂ കേട്ടോ, അധികം ചേർത്തിട്ടില്ല. ഇവിടെ മസാലയുടെ ചുവ അങ്ങനെ ഒരുപാട് നിൽക്കുന്ന ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ 1/4 ടീസ്പൂണേ ചേർത്തിട്ടുണ്ടായിരുന്നുള്ളേ. അത് വീഡിയോയിൽ പെട്ടിട്ടില്ല. ഇച്ചിരി ചിക്കൻ മസാല ചേർത്തിട്ടാണ് കേട്ടോ വേവിച്ച്. ഇനിയിപ്പോൾ ഈ ഉള്ളി നമ്മൾ മൂപ്പിച്ച് വെച്ചില്ലേ, അത് അങ്ങ് ഇട്ട് കൊടുക്കുവാണേ. ഞാൻ കറിയൊക്കെ ഓഫാക്കി കേട്ടോ, തീയൊക്കെ ഓഫാക്കിയേ. നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. കുറച്ചുകൂടെ തണുത്ത് കഴിയുമ്പോൾ നല്ലോണം എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല രസം ഉണ്ടാവും കാണാൻ. ഞാൻ കാണിച്ചുതരാം, അന്നേരം കാണിച്ചുതരാം ഒന്നുകൂടെ കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ആ ചിക്കൻ കറിയുടെ കൂടെ എന്ത് പലഹാരമായാലും, പൊറോട്ട ആയാലും, ചപ്പാത്തി ആയാലും, ചോറോ കപ്പയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം കേട്ടോ. നല്ല ടേസ്റ്റ് ആ ചിക്കൻ കറി എന്തിൻ്റെ കൂടെ കഴിച്ചാലും. അപ്പോൾ ഞാനിപ്പോൾ നെയ്ച്ചോറാണ് ഉണ്ടാക്കുന്നത്, കുക്കറിൽ എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന രീതിയിൽ. 1 കപ്പ് അരിക്ക് 1 കപ്പ് വെള്ളം എന്ന കണക്കിലെടുത്തിട്ടുണ്ട്. അരിയൊക്കെ കഴുകിയിട്ട് വെള്ളമൊക്കെ ഒഴിച്ച് അരി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതിനകത്തേക്ക് കുറച്ച് കറിവേപ്പില, സർവ്വസുഗന്ധിയുടെ ഒരു ഇല, ചെറിയൊരില, അതങ്ങനെ കീറിയിട്ടിട്ടുണ്ട്. ഒരെണ്ണം വീണുപോയി.
അതൊന്ന് കഴുകിയേ. എന്നിട്ട് അതെല്ലാം ഇട്ട് കൊടുത്തു. പിന്നെ ഒരു 3 അല്ലി വെളുത്തുള്ളി നന്നായിട്ട് കഴുകിയിട്ട് തോലൊന്നും കളയണ്ട കേട്ടോ. തോലോട് കൂടി നന്നായിട്ട് ഇതുപോലെ ചതച്ചെടുത്ത കേട്ടോ. 3 അല്ലി ഉള്ളേ, ഒരു പ്രത്യേക രുചി കേട്ടോ. ഈ വെളുത്തുള്ളി അങ്ങനെ ഇട്ടിട്ട് വേവിച്ചെടുക്കുമ്പോൾ, പിന്നെ ഒരു ചെറിയ സവാളയുടെ പകുതി ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തു. പിന്നെ നമുക്ക് വേണ്ടത് നാരങ്ങാ നീരാട്ടോ. അത് ഇച്ചിരി പിഴിഞ്ഞൊഴിച്ച് കൊടുക്കട്ടെ. ഒരു പകുതി നാരങ്ങയുടെ നീര്, കുരുവൊക്കെ കളഞ്ഞിട്ട് നാരങ്ങയുടെ നീര് പിഴിഞ്ഞൊഴിച്ച് കൊടുത്തു. പിന്നെ ഒരു 1/2 കപ്പ് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുവാണേ. അത് കഴിഞ്ഞു. പിന്നെ വേണ്ടത് കുറച്ച് ഉപ്പ്, കുറച്ച് ഉപ്പിട്ട് കൊടുത്തു. നമുക്ക് ഒരു പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുവാണേ. ഇനിയിപ്പോൾ കുറച്ച് പെരിഞ്ജീരകം, 1/4 ടീസ്പൂൺ കഷ്ടിച്ച് മതിയേ, ഒരുപാട് വേണ്ട, അത്രയും ഇട്ടു. പിന്നെ കറുവാപ്പട്ട, കറുവാപ്പട്ട, ഗ്രാമ്പൂ, ഏലക്ക, നമ്മൾ സാധാരണ നെയ്ച്ചോറും ബിരിയാണിയൊക്കെ വെക്കുമ്പോൾ ചേർക്കുന്നില്ലേ അതുപോലെ തന്നെ. പിന്നെ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഞാനിത് ഒഴിച്ചു കൊടുക്കട്ടെ. ഇത് ഉരുകിയിരിക്കുക, കട്ട പോലെ ഇരിക്കുക. അതൊന്ന് എടുത്ത് ഒഴിക്കണമെങ്കിൽ ഇച്ചിരി സമയമാണ്, വീഴുന്നുണ്ടല്ലേ. ഏതായാലും കുറച്ച് ഒഴിച്ചു കൊടുക്കട്ടെ. പിന്നെ കുറച്ച് സൺഫ്ലവർ ഓയിൽ കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത്രയൊക്കെ മതി. എന്നിട്ടിത് വിസിലടുപ്പിക്കരുത് കേട്ടോ. വിസിൽ വരാൻ നേരത്ത് ഓഫാക്കുക. അപ്പം ചോറ് കുഴഞ്ഞൊന്നും പോകത്തില്ല, പാകത്തിന് വെന്ത് കിട്ടുമേ. നമ്മളിപ്പം ഇവിടെ വന്നതിന് ശേഷമേ സ്ഥിരമായിട്ട് അങ്ങനെ പാല് മേടിക്കുന്നൊന്നുമില്ല കേട്ടോ. അല്ലെങ്കിൽ ഞാൻ നെയ്യും പിന്നെ തൈരും എല്ലാം വീട്ടിലുണ്ടാക്കുമായിരുന്നു. ഇപ്പം അങ്ങനെ നമുക്ക് ആവശ്യത്തിനുള്ള പാല് വല്ലപ്പോഴും പോയി അങ്ങനെ മേടിക്കുന്നതുകൊണ്ടേ ഇപ്പം അതൊന്നുമില്ല. വല്ലപ്പോഴും മേടിക്കുവാണെങ്കിലും നെയ്യൊക്കെ ഉണ്ടാക്കുകയൊക്കെ ചെയ്യാം, പക്ഷേ അത് മേടിക്കുമ്പോൾ എന്തെങ്കിലും അത് ചായ വെച്ചും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ട് അങ്ങ് തീരുന്നതുകൊണ്ടേ ഇപ്പം നെയ്യുണ്ടാക്കലും തൈരുണ്ടാക്കലും ഒന്നുമില്ല. അപ്പോൾ ഇതിനി വെന്ത് വരട്ടെ കേട്ടോ. ഈ വെള്ളം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലേ നമുക്ക് ഉപ്പുണ്ടോ എന്ന് മനസ്സിലാക്കാൻ പറ്റുമേ. വെള്ളത്തിന് ഒരു പൊടിക്ക്, ഒരുപാടല്ല, ഒരു പൊടിക്ക് ഉപ്പ് മുന്നിട്ട് നിന്നാൽ ചോറിന് കണക്കിനുള്ള ഉപ്പുണ്ടാവേ. ഇതുപോലെ വിസിൽ വരാൻ നേരത്ത് തീ ഓഫാക്കണം കേട്ടോ, വിസിലടിക്കരുതേ. ഞാനിപ്പോൾ ഒരു പുതിനയില ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടി പോവാണേ. അപ്പോൾ തേങ്ങായും പുതിനയിലയും ചെറിയുള്ളി, ഇഞ്ചി, പച്ചമുളകൊക്കെ എടുത്തേക്കുന്നതേ. കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് ചമ്മന്തി അരച്ചെടുക്കാം. പിന്നെ ഇഞ്ചി താല്പര്യം ഇല്ലെങ്കിൽ ഇഞ്ചി ഒഴിവാക്കാം കേട്ടോ. ഞാനിപ്പോൾ 1 കഷ്ണം ഇഞ്ചിയും കൂടെ എടുത്തിട്ടുണ്ട്. ഈ ചമ്മന്തിയിലേക്ക് ഞാൻ കുറച്ച് നാരങ്ങാ നീരും പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുന്നുണ്ട്. ചിക്കൻ കറിയൊക്കെ ഇതാ നന്നായിട്ട് ഇരിപ്പുണ്ട് കേട്ടോ. പിന്നെ കുക്കറിൽ നമ്മൾ വെച്ച ചോറില്ലേ, അതും കുഴഞ്ഞൊന്നും പോയിട്ടില്ല, നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞങ്ങൾ ഭക്ഷണം കഴിക്കട്ടെ. കൊള്ളാവോ ചേട്ടാ ഇന്ന് നെയ്ച്ചോറും കറിയൊക്കെ നന്നായിട്ടുണ്ടോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. സൂപ്പറ. കുഞ്ഞാപ്പയ്ക്ക് ഇഷ്ടപ്പെട്ടോ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും വിശേഷങ്ങളും ഒക്കെ ഇവിടെ നിർത്തുകയാണ്. വീഡിയോ കണ്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുതേ. നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.